ഹാപ്പി ഓണം. എല്ലാവർക്കും നമസ്കാരം, ഇർഫാനാണ്. ഓണം ആഘോഷിക്കാൻ ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വാഗമണ്ണിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അതെ ഗൈസ്, വാഗമണ്ണിൽ തന്നെ ഏറ്റവും കൂടുതൽ നല്ല റേറ്റിംഗ് ഉള്ളൊരു കിടിലെ റിസോർട്ടിലാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓണം പ്രമാണിച്ച് അടിച്ച് വിളിക്കാനായിട്ട് വന്നതാണ് കേട്ടോ. നല്ല കിടിലൻ റിസോർട്ടാണ് ഇവിടെ, നല്ല ഓണസദ്യയും ഓണപരിപാടികളൊക്കെ ആയിട്ട് കിടിലനാണ്. അപ്പം ഞാൻ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് കണ്ടാലോ. ഈ ഓണം അടിപൊളിയായിരുന്നു കേട്ടോ, ഞാൻ പറഞ്ഞു തരാം ഗൈസ്. ഓറഞ്ച് വാരിയുടെ ഓണറായ ബിജു ചേട്ടൻ എൻ്റെ പപ്പയുടെ ഒരു വേണ്ടപ്പെട്ട സുഹൃത്താണ്. ഇവർ തമ്മിൽ വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ് കേട്ടോ. ഫാമിലി പരമാണാണെങ്കിലും അല്ലെങ്കിലും എല്ലാം ഞങ്ങളെല്ലാ പരിപാടിക്കും ഒന്നിച്ചുള്ളതാണ്. പപ്പയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ബിജു ചേട്ടൻ. ഇതിനു മുമ്പ് ഞാൻ വന്ന് നമ്മുടെ ഓറഞ്ച് വാലിയുടെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ ഇപ്രാവശ്യം ഓണം പ്രമാണിച്ച് ഞങ്ങളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ബിജു ചേട്ടൻ. അങ്ങനെ ഞങ്ങളിവിടെ വന്നിരിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ സൈഡ് കൂട്ടങ്ങളെല്ലാം വെച്ച്, കറികളെല്ലാം വെച്ച് അങ്ങ് തുടങ്ങി, ചിപ്സിൽ ആരംഭിച്ചു. പിന്നെ അങ്ങോട്ട് വന്നില്ലേ നല്ല പൂ പോലത്തെ ചോറ്, നല്ല ചോറും നല്ല പരിപ്പ് കറിയും. അതിനുശേഷം നെയ്യും വന്നു, പിന്നെ ഇച്ചിരി സാമ്പാറും, പിന്നെ ഇതിൻ്റെയൊക്കെ പ്രധാന ഒരു ഐറ്റമാണ് പപ്പടം. അങ്ങനെ പപ്പടവും കൂട്ടി ഒരു പിടി അങ്ങോട്ട് പിടിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ആദ്യം തന്നെ ഒരു ഉരുള എടുത്ത് കഴിച്ചു, ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു. കറികളുടെ കൂടെയും റൈസാണെങ്കിലും എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. കറികളെല്ലാം കൊള്ളാം. ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുറച്ച് പച്ചമുളകും കൂടി ഒഴിച്ചു, സംഭവം കെങ്കേമം. അതിനുശേഷം പ്രധാന സാധനമാണ് പായസം. സദ്യയ്ക്ക് പായസമില്ലെങ്കിൽ എന്തിന് കൊള്ളാം. അങ്ങനെ ഈ പായസത്തിൻ്റെ കൂടെ ഈ പഴവും പിന്നെ ഈ പപ്പടവും കൂട്ടിയിട്ട് നല്ലൊരു മിക്സിങ് അത് കഴിഞ്ഞ. കാരണം പപ്പടവും പഴവും പായസവും അത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കിട്ടില്ല. എന്തായാലും ഈ അടപ്പായസത്തിലാണ് മെയിനായിട്ട് ഇത് ഇരിക്കുന്നത്, ഇങ്ങനെ തന്നെ കഴിക്കണം, അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ സ്റ്റേ ചെയ്യണോ, വാഗമണ്ണിൽ വരുമ്പോൾ നിങ്ങൾ റൂം അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ് കേട്ടോ. എന്ത് പറയാനാ ഗൈസ്, നല്ല കിട്ടിലെ സദ്യ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി പായസം, എന്തുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളി സാധനം. ആദ്യമായിട്ടാണ് ഞാൻ വാഗമണ്ണിൽ വന്നിട്ട് ഒരു ഓണം കൂടുന്നത് കേട്ടോ. എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഇത് മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല റൂംസുകളും അവൈലബിൾ ആണ് കേട്ടോ. അതുപോലെ നല്ല സ്വിമ്മിംഗ് പൂളും ഉണ്ട്, കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളും ഉണ്ട് കേട്ടോ. എന്തുകൊണ്ടും നല്ലൊരു വ്യൂ ആണ്, നല്ല രീതിയിലുള്ള ആംബിയൻസ് ആണ് കേട്ടോ. എന്തായാലും ഞാനൊരു കാര്യം പറയാം, നല്ല കിടിലൻ റൂമുകളും ഉണ്ട്. നിങ്ങൾക്ക് റൂമുകൾ വേണമെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തോ കേട്ടോ. നല്ല കിടിലൻ റൂമുകളാണ്. ഇനി നിങ്ങൾ വാഗമണ്ണിൽ വരുമ്പോൾ ഓറഞ്ച് വാലി റിസോർട്ടിലേക്ക് വന്നു കേട്ടോ. ഇവർക്ക് തന്നെ ഒരുപാട് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട്. എൻജോയ് ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.